ഡിയർ സ്റ്റുഡൻസ്, ഇൻകം ടാക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും അതേപോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും കമ്പ്യൂട്ട് ചെയ്യാമെന്ന് പഠിച്ചു അല്ലേ. അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു. അതിലുള്ള ഓരോ ടേമും എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്താണ്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താണ്, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്താണ്, ഇതിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന് ഒരുപാട് എക്സംഷൻസ് ഉണ്ട് അല്ലേ. 54, 54B, 54D, 54F എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എക്സംഷൻസ് ഉണ്ട്. എന്നാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിന് കുറച്ച് ആകെ ഒന്നോ രണ്ടോ മൂന്നോ എക്സംഷൻസ് മാത്രമേ എന്തേ ഉള്ളൂ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് ഉള്ളൂ അല്ലേ. ആ എക്സംഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് 54, എന്താണ് 54B, എന്താണ് 54G, എന്താണ് 54H എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം ചെയ്യാനും ഇത് ആവശ്യമാണ്. ചിലപ്പോൾ തിയറിക്കും ചോദിക്കാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശരിക്കും മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, അതിൽ ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കുന്നതാണ് ക്യാപിറ്റൽ ഗെയിൻസ് എക്സംപ്റ്റ് ഫ്രം ടാക്സ്. ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്റ്റ് ഫ്രം ടാക്സ്, ടാക്സിൽ നിന്നും എക്സംപ്റ്റ് ആയിട്ടുള്ള ചില ക്യാപിറ്റൽ ഗെയിനുകളുണ്ട്. അത് ഏതാണെന്ന, അത് ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്കൊരു വീടുണ്ട്, നമ്മൾ താമസിക്കുന്നൊരു വീടുണ്ടായിരുന്നു, 20 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയിട്ടുള്ള വീട് നമ്മൾ 25 ലക്ഷം രൂപക്ക് വിറ്റു. നമുക്കവിടെ 5 ലക്ഷം രൂപ ലാഭമാണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്തു, ആ 5 ലക്ഷം രൂപക്ക് 20% ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കണം. 1 ലക്ഷം രൂപ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കണം വേണ്ടേ. പക്ഷെ നമ്മൾ ഈ വീട് വിറ്റത് നമുക്ക് പുതിയതായതൊരു വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലെ, പുതിയൊരു വീട് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ നിലവിലുണ്ടായിരുന്ന വീട് വിറ്റത്. അല്ലാതെ വെറുതെ വിറ്റതല്ല, നമ്മൾ താമസിക്കുന്ന വീടാണ് വിറ്റത്, നമ്മൾ പുതിയൊരു വീട് നിർമ്മിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു വീട് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വിറ്റത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ ശരിക്കും 1 ലക്ഷം രൂപ ടാക്സ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ 5 ലക്ഷം ലാഭം ഉണ്ടെങ്കിൽ അതിന് 1 ലക്ഷം രൂപ ടാക്സ് അടക്കണം അല്ലേ. അതിനേക്കാൾ വലിയൊരു എമൗണ്ട് ലാഭം ഉണ്ടെങ്കിൽ അതിന് അത്രയും എമൗണ്ട് ടാക്സ് അടക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ടാക്സ് അടക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രയും പ്രാക്ടിക്കബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മളൊരു വീട് മാറാൻ വേണ്ടിയിട്ട് ഇല്ല, ഒരു നിലവിലൊരു വീട് വിറ്റ് വേറെ വീട് വാങ്ങാൻ വേണ്ടിയിട്ട് 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ ടാക്സ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സിൽ ചില എക്സംഷൻസ് തരുന്നുണ്ട്. ഉദാഹരണത്തിന്, നമ്മളൊരു വീട് എന്ത് ചെയ്തു, വിറ്റു, എന്നിട്ട് അപ്പം തന്നെ വേറൊരു വീട് വാങ്ങി, താമസിക്കാൻ വേണ്ടി ഒരു വീട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട്, പുതിയ വീട് വാങ്ങുന്ന എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് നമുക്ക് എക്സംഷൻ കിട്ടും. അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. നമുക്കൊരു അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ടായിരുന്നു, അത് വിറ്റു, എന്നിട്ട് പുതിയൊരു അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എമൗണ്ട് എക്സംഷൻ കിട്ടും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിക്കോ, ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്റ്റ് ഫ്രം ടാക്സ്. അതിലൊന്നാമത്താണ് ട്രാൻസ്ഫർ ഓഫ് എ റെസിഡൻഷ്യൽ ഹൗസ്. ട്രാൻസ്ഫർ ഓഫ് എ റെസിഡൻഷ്യൽ ഹൗസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ റെസിഡൻഷ്യൽ ഹൗസ്. നമുക്കൊരു വീട് ഉണ്ടായിരുന്നു, ആ വീട് നമ്മൾ വിറ്റു, വിറ്റ് മീൻസ് ട്രാൻസ്ഫർ ചെയ്തു, എന്നിട്ടോ പുതിയൊരു വീടിൽ എന്ത് ചെയ്തു, ഇൻവെസ്റ്റ്, ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു വീട് വാങ്ങി, പുതിയൊരു വീട് വാങ്ങി. അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പുതിയ വീട് വാങ്ങിയ എമൗണ്ടിന് എന്തുണ്ട്, എക്സംഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. സെക്ഷൻ 54 ആണ് അത്. എന്താണ് സെക്ഷൻ 54? അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് എ റെസിഡൻഷ്യൽ ഹൗസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ റെസിഡൻഷ്യൽ ഹൗസ്. ഒരു റെസിഡൻഷ്യൽ ഹൗസ് നമ്മൾ എന്ത് ചെയ്തു, വിറ്റു, എന്നിട്ട് പുതുതായിട്ടൊരു റെസിഡൻഷ്യൽ ഹൗസ് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വാങ്ങിയ എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും, അത് എക്സംഷൻ കിട്ടും എന്നുള്ളതാണ്. അത് ആർക്കൊക്കെ പറ്റും നോക്കി, ഇൻഡിവിജ്വലിനും HUFനും പറ്റും. ഇൻഡിവിജ്വലിനും പറ്റും, HUFനും പറ്റും. ഇനി അതിലൊരു കണ്ടീഷൻ ഉണ്ട്, നോക്കിക്കോ. എയ്തർ 1 ഇയർ ബിഫോർ ദി ഡേറ്റ് ഓഫ് സെയിൽ. ഒന്നെങ്കിൽ നമ്മൾ വിൽക്കുന്നതിന് മുമ്പ് 1 വർഷത്തിനുള്ളിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പുതിയ വീട് വാങ്ങേണ്ടത്. മനസ്സിലായില്ല? അതായത് നമ്മളിപ്പോൾ ഇന്ന് വിൽക്കുകയാണ്, 2021 സെപ്റ്റംബർ വിൽക്കുകയാണെങ്കിൽ 2020 സെപ്റ്റംബറിൽ വാങ്ങിയിട്ടുള്ളൊരു വീടുണ്ട്. 2020 സെപ്റ്റംബർ നമ്മൾ വീട് വാങ്ങിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? 2021 വിൽക്കാം, ഈ വീട് വിൽക്കാൻ വേണ്ടിയിട്ട്. പഴയ വീട് 2021 വിറ്റു, പുതിയ വീട് 2020 വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ കുറക്കാം. പിന്നെയോ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നോക്ക്, 2 ഇയേഴ്സ് ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് സെയിൽ. നമ്മൾ പഴയ വീട് വിറ്റിട്ട് 2 വർഷത്തിനുള്ളിൽ പുതിയ വീട് വാങ്ങുകയാണെങ്കിൽ പറ്റും. അപ്പം എങ്ങനെയൊക്കെ പറ്റും, നമ്മുടെ പഴയ വീട് വിറ്റിട്ട് അല്ലെങ്കിൽ ആ വിൽക്കുന്നതിന് മുമ്പ് 1 വർഷം, ബിഫോർ 1 ഇയർ, 1 വർഷം മുമ്പ് പുതിയൊരു വീട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വീടിന് നമുക്ക് എക്സംഷൻ കിട്ടും, പുതിയ വീട് വാങ്ങിയതിൻ്റെ എക്സംഷൻ കിട്ടും. അല്ലെങ്കിലോ പഴയ വീട് വിറ്റിട്ട് 2 വർഷത്തിനുള്ളിൽ പുതിയ വീട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തിട്ടും, എക്സംഷൻ കിട്ടും. അപ്പം അവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്, ഇപ്പോൾ ഇത് 2021 അല്ലേ, ഇവിടെ 2023, ഇവിടെ 2020,
ഇത്രയും കാലയളവിലാണ് നമ്മൾ ആ വീട് പുതിയ വീട് വാങ്ങിയിട്ടുള്ളതെങ്കിൽ അത് നമുക്ക് കിട്ടും. 2020 വിറ്റു, 2021 വിറ്റു, 2020 ഒരു പുതിയ വീട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് എക്സംഷൻ ഉണ്ട്. 2022 23 പുതിയ വീട് വാങ്ങുകയാണെങ്കിൽ അതിനും എക്സംഷൻ ഉണ്ട് എന്നുള്ള കാര്യമാണ് അവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു വീട് വിറ്റ്, പഴയ വീട് വിറ്റ് പുതിയ വീട് ഒന്നെങ്കിൽ 2 വർഷത്തിനുള്ളിൽ വാങ്ങിക്കണം, അല്ലെങ്കിലോ ഈ വിൽക്കുന്നതിൻ്റെ 1 വർഷം മുമ്പ് പുതിയൊരു വീട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനും എക്സംഷൻ കിട്ടും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഈതർ 1 ഇയർ ബിഫോർ ദ ഡേറ്റ് ഓഫ് സെയിൽ ഓർ 2 ഇയേഴ്സ് ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് സെയിൽ. മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. രണ്ടാമത് നോക്ക്, ട്രാൻസ്ഫർ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ എ ന്യൂ അഗ്രികൾച്ചർ ലാൻഡ്. നമുക്കൊരു അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ടായിരുന്നു, ആ അഗ്രികൾച്ചർ ലാൻഡ് നമ്മൾ എന്ത് ചെയ്തു, വിറ്റു. എന്നിട്ട് എന്ത് ചെയ്തു, എന്ത് ചെയ്യാണ്, പുതിയ ഒരു അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് എക്സംഷൻ കിട്ടുന്നതാണ് ഏത്, 54B. സെക്ഷൻ 54B. ആർക്കൊക്കെ പറ്റും, ഇൻഡിവിജ്വലിനും പറ്റും, HUFനും എക്സംഷൻ കിട്ടും. അതിനും എന്ത് ഉണ്ട്, ഒരു കണ്ടീഷൻ ഉണ്ട്, ഷുഡ് പർച്ചേസ് വിത്തിൻ എ പീരീഡ് ഓഫ് 2 ഇയേഴ്സ്. അതായത് നമ്മുടെ പഴയ അഗ്രികൾച്ചർ ലാൻഡ് വിറ്റിട്ട് 2 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം, പുതിയ അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങിക്കണം. പഴയ അഗ്രികൾച്ചർ ലാൻഡ് വിറ്റിട്ട് 2 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം, പുതിയ അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങിക്കണം. അപ്പൊ 2021 വിറ്റാല് 2023 എന്ത് ചെയ്യണം, പുതിയ അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങിക്കണം. ബിഫോർ അതിനില്ല, അതിന് ആഫ്റ്റർ 2 ഇയേഴ്സ് മാത്രമേ ഉള്ളൂ, ബിഫോർ ഇല്ല ഏതിന്, ട്രാൻസ്ഫർ ഓഫ് അഗ്രികൾച്ചർ ലാൻഡിന്. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്ക്, കമ്പൽസറി അക്വിസിഷൻ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് മെയ്ഡ് ഫോർ പർച്ചേസ് ഓഫ് ലാൻഡ് ഓർ ബിൽഡിംഗ്. നമ്മുടെ ലാൻഡോ അല്ലെങ്കിൽ ബിൽഡിംഗോ ഒരു നിയമപ്രകാരം കമ്പൽസറി ആയിട്ടോ എന്ത് ചെയ്തു, ഗവൺമെന്റ് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പിടിച്ചു. അവർ ഇപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്തു, നമ്മൾ റോഡ് പണി നടക്കുകയാണെങ്കിൽ നമ്മുടെ ലാൻഡ് ബിൽഡിംഗ് ഒന്നും നോക്കൂല, അവരെന്ത് ചെയ്യും, അത് ഏറ്റെടുക്കും. വലിയ ഹൈവേ പോലുള്ള റോഡുകൾ വരികയാണെങ്കിലൊക്കെ എന്ത് ചെയ്യും, അവരതിന് ഏറ്റെടുക്കും. ഏറ്റെടുത്തിട്ട് നമുക്ക് അതിനെന്ത് ചെയ്യും, കോമ്പൻസേഷൻ തരും. ആ കോമ്പൻസേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മറ്റേതെങ്കിലും ഒരു വീടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിൽഡിങ്ങോ വാങ്ങിക്കുകയാണെങ്കിൽ അതിനും എക്സംഷൻ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ കമ്പൽസറി അക്വിസിഷൻ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്, ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന്റെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കമ്പൽസറി ആയിട്ട് പിടിച്ചെടുക്കുകയും ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് മെയ്ഡ് ഫോർ പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അതെന്ത് ചെയ്യുന്നു, ലാൻഡ് ബിൽഡിംഗിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതാണെന്ത്, ഈ ഒരു ഡിഡക്ഷൻ കിട്ടുന്നത്, എക്സംഷൻ കിട്ടുന്നത്. അതിന്റെ സെക്ഷൻ എത്രയാണ്, സെക്ഷൻ 54D ആണ്. സെക്ഷൻ 54D. അതിനും കണ്ടീഷൻ ഉണ്ട് നോക്ക്, ഷുഡ് പർച്ചേസ് വിത്തിൻ 3 ഇയേഴ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് റിസീപ്റ്റ്. നമുക്ക് ഈ ഒരു അണ്ടർടേക്കിംഗ് പിടിച്ചില്ലേ, ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന്റെ ലാൻഡ് ബിൽഡിംഗ് പിടിച്ചു വെച്ചിട്ട് അതിന് കോമ്പൻസേഷൻ കിട്ടിയില്ലേ, ആ കോമ്പൻസേഷൻ കിട്ടി 3 വർഷത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ ലാൻഡ് ബിൽഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അവിടെ 3 വർഷമാണ് കണക്ക്, 3 വർഷത്തിനുള്ളിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്തിട്ടും ആ എമൗണ്ട് എക്സംഷൻ കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ട്, പക്ഷെ നമുക്ക് ആവശ്യമില്ല മാത്രം നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇതൊരുപാട് കാര്യങ്ങളുണ്ട്, ഓരോന്നിനും പ്രോബ്ലം ചെയ്യേണ്ട പ്രോബ്ലം ചെയ്തിട്ടൊക്കെ പഠിക്കാറുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുക, ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്, അത് നമ്മൾ പ്രോബ്ലത്തിലൂടെ പഠിക്കുകയും ചെയ്യും. അപ്പം അതിനു വേണ്ടി നിങ്ങൾ ഈ തിയറി എന്ത് ചെയ്യണം, കറക്റ്റ് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ മൂന്നാമത്തെ പറഞ്ഞ, കമ്പൽസറി അക്വിസിഷൻ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് മെയ്ഡ് ഫോർ പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. എന്താണ്, 54D ഷുഡ് ബി പർച്ചേസ്ഡ് വിത്തിൻ 3 ഇയേഴ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് റിസീപ്റ്റ്. നാലാമത്തെ നോക്ക്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിനാൻഷ്യൽ അസറ്റ്. ഫിനാൻഷ്യൽ ഏതെങ്കിലും ഷെയറിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും സെക്യൂരിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാണ്. നമുക്കൊരു അസറ്റ് ഉണ്ടായിരുന്നു, ആ അസറ്റ് വിറ്റ്, ആ ഫണ്ട് ഉപയോഗിച്ച്, ആ ക്യാപിറ്റൽ അസറ്റ് വിറ്റ്, ആ കിട്ടിയിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ഏതെങ്കിലും ഫിനാൻഷ്യൽ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ഡിഡക്ഷൻ ആണ് അത്ര, സെക്ഷൻ 54E. എന്താണ്, 54E ആണ് എന്ത്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിനാൻഷ്യൽ അസറ്റ്. അതെങ്ങനെ നോക്ക്, കണ്ടീഷൻ ഉണ്ട്, മെയ്ഡ് വിത്തിൻ 6 മന്ത്സ്. നമ്മുടെ ക്യാപിറ്റൽ അസറ്റ് വിറ്റ് 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. ഒരുപാട് കാലം വൈകാൻ പാടില്ല, എത്ര പറ്റുള്ളൂ, 6 മാസത്തിനുള്ളിൽ ഫിനാൻഷ്യൽ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഡക്ഷൻ കിട്ടുന്നതാണ് 54EC. അഞ്ചാമത് നോക്ക്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടു എ റെസിഡൻഷ്യൽ ഹൗസ്. നമുക്കൊരു വീടൊന്നുമില്ല, വീടൊന്നില്ലാത്ത ഒരാളാണെങ്കിൽ മറ്റെന്തെങ്കിലും ക്യാപിറ്റൽ അസെറ്റ് വിറ്റ് ആ ക്യാപിറ്റൽ അസെറ്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു വീട് വെക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിഡക്ഷൻ കിട്ടുന്നതാണ് എന്ത്, സെക്ഷൻ 54F. അതാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടു എ റെസിഡൻഷ്യൽ ഹൗസ്. നമുക്കൊരു വീടില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറെന്തെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ട് കിട്ടിയിട്ടുള്ള ലാഭം കൊണ്ട് അല്ലെങ്കിൽ ആ ഫണ്ട് കൊണ്ട് നമ്മളൊരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ ആ വീട് നിർമ്മിക്കുന്നതാണ് സെക്ഷൻ 54F എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് കണ്ടീഷൻ ഉണ്ട് നോക്ക്, വിത്തിൻ 1 ഇയർ ബിഫോർ ദ ട്രാൻസ്ഫർ, ഒന്നെങ്കിൽ
ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഒരു വർഷം മുമ്പായിരിക്കണം ഓർ വിത്തിൻ 2 years ആഫ്റ്റർ ട്രാൻസ്ഫർ, അല്ലെങ്കിൽ നമ്മൾ ഈ സാധനം വിറ്റതിന് ശേഷം 2 വർഷത്തിനുള്ളിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു പുതിയ വീട് വെക്കേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻഷ്യൽ ഹൗസിൽ നമ്മൾ പറഞ്ഞില്ലേ എന്താണ് 1 വർഷം ബിഫോറും 2 വർഷം ആഫ്റ്ററും ആണ് എന്തിൽ പറയുന്നത്, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടു എ റെസിഡൻഷ്യൽ ഹൗസ്. ഇവിടെ ഈ ഒന്നാമത്തതും ഈ ആറാം അഞ്ചാമത്തും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, ഒന്നാമത്തത് ഒരു റെസിഡൻഷ്യൽ ഹൗസ് വിറ്റിട്ടാണ് എന്ത് ചെയ്യുന്നത് മറ്റൊരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, മറ്റെന്തെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ട് ഒരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിക്കുകയാണെങ്കിൽ അതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നത്. ആ കാര്യം കൂടി എന്ത് ചെയ്യണം, പ്രത്യേകം മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇതിനെന്താണ് 1 year ബിഫോറും 2 year ആഫ്റ്ററും. മറ്റൊന്നാണ് ട്രാൻസ്ഫർ ഓഫ് ഫിക്സഡ് അസറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് എഫക്റ്റഡ് ടു ഷിഫ്റ്റ് ഇറ്റ് ഫ്രം അർബൺ ഏരിയ ടു നോൺ അർബൺ ഏരിയ. അതായത് അർബൺ ഏരിയയിൽ നിന്നും ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന്റെ ഫിക്സഡ് അസറ്റ് ഒരു നോൺ അർബൺ ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതാണ് സെക്ഷൻ 54G എന്നോട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഡേറ്റ് നോക്ക്, 1 year ബിഫോർ ഓർ 3 years ആഫ്റ്റർ, ഒരു വർഷം മുമ്പോ അല്ലെങ്കിൽ 3 വർഷം ശേഷമോ, വിറ്റതിന് ശേഷം 3 വർഷത്തിനുള്ളിൽ അല്ലേ, വിറ്റ ഡേറ്റിന്റെ 1 വർഷം മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എക്സംഷൻ കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്. അതാണ് ആറാമത്തെ ട്രാൻസ്ഫർ ഓഫ് ഫിക്സഡ് അസറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് എഫക്റ്റഡ് ടു ഷിഫ്റ്റ് ഇറ്റ് ഫ്രം അർബൺ ഏരിയ ടു നോൺ അർബൺ ഏരിയ. അല്ലേ, നോൺ അർബൺ ഏരിയയിലേക്ക്, അർബൺ ഏരിയയിൽ നിന്നും എന്ത് ചെയ്യാണ് ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന്റെ ഫിക്സഡ് അസറ്റ് മാറ്റുകയാണെങ്കിൽ അത് 1 year ബിഫോറും 3 year ആഫ്റ്ററും ആണെങ്കിൽ അത് നമുക്ക് എന്ത് പറ്റും, അതിൽ പരിഗണിക്കാൻ പറ്റും, എക്സംഷൻ കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ 6 points ആണ് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ലേ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ 5 എണ്ണം. ഈ 5 എണ്ണം ഇതെന്തായാലും എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യാറുണ്ട്, ഇത് വരാറുണ്ട്. പുതിയ റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിയത്, അഗ്രികൾച്ചർ ലാൻഡിന്റെ കാര്യം, അതേപോലെ തന്നെ ഇൻഡസ്ട്രി അണ്ടർടേക്കിങ്ങിന് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പൽസറി അക്വിസിഷൻ നടത്തുന്നത്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പുതിയ റെസിഡൻഷ്യൽ ഹൗസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഇതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, നിങ്ങൾ ഏതിനും ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് ഇതാണ്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഇതും കൂടി എന്ത് ചെയ്യുക, തിയറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞ ട്രാൻസ്ഫർ ഓഫ് ഫിക്സഡ് അസറ്റ് ഓഫ് ഇൻഡസ്ട്രി അണ്ടർടേക്കിംഗ് എഫക്റ്റഡ് ടു ഷിഫ്റ്റ് ഇറ്റ് ഫ്രം അർബൺ ഏരിയ ടു നോൺ അർബൺ ഏരിയ, സെക്ഷൻ 54G, 1 year ബിഫോർ ഓർ 3 years ആഫ്റ്റർ. ഇനി മറ്റൊന്നാണ് ക്യാപിറ്റൽ ഗെയിൻസ് ഇൻവെസ്റ്റഡ് ഇൻ യൂണിറ്റ്സ് ഓഫ് നോട്ടിഫൈഡ് ഫണ്ട്. നോട്ടിഫൈഡ് ഫണ്ട് ഏതെങ്കിലും നോട്ടിഫൈഡ് ഫണ്ടിന്റെ യൂണിറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് സെക്ഷൻ 54 EE. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അഥവാ ഈ ഒരു കാര്യം തിയറിക്ക് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ, അല്ലാതെ ഇതൊന്നും എന്ത് ചെയ്യാറില്ല, പ്രോബ്ലത്തിൽ വരാറില്ല. ഇപ്പൊ ക്യാപിറ്റൽ ഗെയിൻ ഇൻവെസ്റ്റഡ് ഇൻ യൂണിറ്റ്സ് ഓഫ് നോട്ടിഫൈഡ് ഫണ്ട്, സെക്ഷൻ 54 EE. മറ്റൊന്ന് ഷിഫ്റ്റ് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഫ്രം അർബൺ ഏരിയ ടു എനി സ്പെഷ്യൽ എക്കണോമിക് സോൺ, ഏതെങ്കിലും സെസിലേക്ക്, സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്കാണ് ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന്റെ കാര്യങ്ങൾ മാറ്റുന്നതെങ്കിൽ അതാണ് ഇതിൽ പറയുന്നത് സെക്ഷൻ 54 GA. ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഇവിടുന്ന് എങ്ങോട്ട് മാറ്റുന്ന, അർബൺ ഏരിയ ടു നോൺ അർബൺ ഏരിയയാണ്. ഇവിടെ അർബൺ ഏരിയയിൽ നിന്നും സ്പെഷ്യൽ എക്കണോമി, അതായത് ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന, ഇൻഡസ്ട്രീസ് തുടങ്ങാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന പ്ലേസസ് ആണ് ഇത്, സ്പെഷ്യൽ എക്കണോമിക് സോൺസ്. അത്തരം പ്ലേസിലേക്കാണ് നമ്മൾ മാറ്റുന്നതെങ്കിൽ അതിന് കിട്ടുന്ന ഡിഡക്ഷൻ ആണ് സെക്ഷൻ 54 GA. അതും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മറ്റൊന്ന് എക്സ്റ്റെൻഷൻ ഓഫ് ടൈം ഫോർ അക്വയറിങ് ന്യൂ അസറ്റ് ഓർ ഡെപ്പോസിറ്റിംഗ് ഓർ ഇൻവെസ്റ്റിംഗ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. അതായത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ടൈം എക്സ്റ്റെൻഷൻ വേണമെങ്കിൽ അത്തരം കാര്യങ്ങൾ, ഒന്നെങ്കിൽ ഏതെങ്കിലും എമൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുതിയ അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ടൈം എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കിട്ടുന്ന എക്സംഷൻ എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 54 H. അതും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് ഇത് തന്നെയാണ്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഇതാണ് നമ്മൾ പ്രോബ്ലത്തിലൊക്കെ ചോദിച്ച് കാണാറുള്ളത്. അപ്പോൾ ഇത് ഈ 9 points ആണ് നമ്മൾ പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ശരിക്കും നോക്കുകയാണെങ്കിൽ. പക്ഷെ നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒന്നും ഒഴിവാക്കരുത്. ഇതിൽ നിന്നൊന്നും ഒഴിവാക്കിയാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഇത്രയെങ്കിലും പഠിക്കുക. ഇതിൻ്റെ ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ അത്രയും കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല, വേണ്ടത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നൊന്നും സ്കിപ്പ് ചെയ്യാതെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.